ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകാൻ പോകുന്നത്? രണ്ട് പേര് ഔട്ടാവോ? ക്യാപ്റ്റനായിട്ടുള്ള നന്ദന ഔട്ടാവോ? അതോ ശ്രീരേഖയും ശരണ്യ ആയിരിക്കോ? എന്താണ് അപ്ഡേറ്റുകൾ? ആരൊക്കെ സേവ് ആവും? ആരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും എവിക്റ്റ് ആവാൻ സാധ്യത? സംസാരിക്കാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ മൊത്തം 7 പേരാണ്. അപ്സര, ജിൻഡോ, സിജോ, നന്ദന, ശ്രീതു, ശ്രീരേഖ, ശരണ്യ. അപ്പോൾ ഇതിനകത്ത് ആരായിരിക്കും ഔട്ടാവാൻ പോകുന്നത്? ചിലപ്പോൾ രണ്ട് പേര് ഔട്ടാവാം. കാരണം ബെസ്റ്റ് എവിക്ഷനാണ്, രണ്ട് പേരെ എടുത്ത് പുറത്ത് കളയാനുള്ള ഏറ്റവും നല്ല എവിക്ഷനാണ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഈ പറയുന്ന പോലെ സിംഗിൾ എവിക്ഷൻ നടത്തി അവർക്ക് തോന്നുമ്പോഴൊക്കെ ഡബിൾ എവിക്ഷൻ നടത്തി കഴിഞ്ഞാൽ പല പല സ്ട്രോങ് പ്ലെയേഴ്സും കൊഴിഞ്ഞു പോവും. അപ്പോൾ ഇന്ന് ഒരു ഡബിൾ എവിക്ഷൻ്റെ സാധ്യത കൂടുതലാണ്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. സിംഗിൾ എവിക്ഷനാണോ ഡബിൾ എവിക്ഷനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഡബിൾ എവിക്ഷന് സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ യഥത്തിന് കിട്ടിയിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ രണ്ട് പേരെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലും നഷ്ടമില്ല, ഷോയ്ക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കാരണം 10-60 ദിവസമായി. അപ്പോൾ ഇനി അതുകൊണ്ട് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്സര സേവ് ആവും, ജിൻഡോ സേവ് ആവും, സിജോ സേവ് ആവും, ശ്രീതുവും സേവ് ആവും. പിന്നെ ബാക്കിയുള്ളത് നന്ദനയും ശ്രീരേഖയും ശരണ്യയാണ്. ഇവരുടെ 3 പേരുടെ കാര്യത്തിലും നമുക്ക് ചെറിയൊരു പ്രതീക്ഷയെങ്കിലും വെക്കാൻ പറ്റുന്നത് നന്ദനയുടെ പേരിലാണ്. ഒത്തിരി പേര് ചോദിച്ചിരുന്നു ക്യാപ്റ്റനായിട്ടുള്ള നന്ദന ഔട്ടാവും ഔട്ടാവുമെന്ന്. പക്ഷേ അറിയുന്നത് പ്രകാരം നന്ദനയ്ക്ക് വോട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരാഴ്ചയിലെ പെർഫോമൻസ് വെച്ച് നല്ല രീതിക്കുള്ള വോട്ട് നന്ദനയ്ക്ക് കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നന്ദനയും സേവ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് ശ്രീരേഖയും ശരണ്യയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീരേഖ ഔട്ടാവുന്നതാണ്. സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ശ്രീരേഖ, ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ശ്രീരേഖയും ശരണ്യയും. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് നോർമലായിട്ടുള്ള നമ്മൾ എല്ലാവരുടെയും ചിന്തയാണ്. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്ദന, ശ്രീരേഖ, ശരണ്യ ഇവർ 3 പേരിൽ 2 പേർ ഔട്ടാവാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഈ 3 പേരിൽ 2 പേർ ഔട്ടാവും, ബാക്കിയുള്ളവരൊക്കെ സേവ് ആവും. ഈ പറയുന്ന സിജോയും ജിൻഡോയും അപ്സരയും ശ്രീതും സേവ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ പറയുന്ന 3 പേരിൽ 2 പേര് ഔട്ടാവും. ഷൂട്ടിംഗ് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിയൊക്കെ ആകുമ്പോൾ സാറ്റർഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിയും. 2 മണിയാകുമ്പോൾ സൺഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് തുടങ്ങും. അപ്പോൾ 2 എവിക്ഷനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരാളെ എടുത്ത് കളയും. അപ്പോൾ അത് കഴിയുമ്പോൾ അറിയുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആര് ഔട്ടാവും? ഞാൻ എനിക്ക് ശ്രീരേഖ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീരേഖ 10-60 ദിവസമായി. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ എവിക്ഷനിൽ വന്നിട്ടുള്ള എല്ലാവരും സ്ട്രോങ് ആണ്. ഇപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും സ്ട്രോങ് ആണ്. ആരും മിണ്ടാതിരിക്കുന്ന പതി ഇരിക്കുന്ന ആരുമില്ല. എല്ലാവരും അത്യാവശ്യം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഓരോരുത്തരും വിധം പോകണം. പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ബെസ്റ്റ് ഒരു വിന്നറിനെ കിട്ടത്തില്ല. നിങ്ങൾക്കെങ്കിലും പതുങ്ങിയിരിക്കുന്ന ഒരു വിന്നറിനെ ആയിരിക്കും, അത് നമുക്ക് വേണ്ടല്ലേ. ഷോക്ക് ഏറ്റവും കൂടുതൽ കണ്ടെടുക്കുന്ന ആക്റ്റായിട്ടുള്ള ഒരാൾ വേണം വിന്നറാവാൻ. ഇതിന് പോസിറ്റീവ് കണ്ടൻ്റ് ആയാലും നെഗറ്റീവ് കണ്ടൻ്റ് ആയാലും കണ്ടൻറ്റ് കൊടുക്കുന്ന ഒരാൾ വേണം വിന്നറായിട്ട് മാറാൻ. അപ്പോൾ പ്രതീക്ഷിക്കാം ഇന്ന് ശ്രീരേഖ തന്നെ എവിക്റ്റ് ആവും. എങ്കിൽ അതൊരു ഫെയർ എവിക്ഷൻ ആയിരിക്കും. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാ പേജ്, എഫ് ബി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.